ലോകത്തിലെ ഭൗമ പ്രതിഭാസങ്ങളുടെ പട്ടിക എടുത്താൽ അതിൽ എപ്പോഴും വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് ടിബറ്റൻ പ്ലാറ്റോ അഥവാ ടിബറ്റൻ പീഠഭൂമി. കേരളത്തിൽ പെയ്യുന്ന ഇടവപ്പാതി ഉൾപ്പെടെ ഏഷ്യയിലാകെയുള്ള കാലാവസ്ഥ മാറ്റങ്ങളെ നിയന്ത്രിക്കുന്നത് ഏറെക്കുറെ ടിബറ്റൻ പീഠഭൂമിയാണെന്ന് പറയാം. ഇന്ത്യ എന്ന പേരിനതിൻ്റെ കാരണമായ സിന്ധു നദിയും ഇന്ത്യയിലെ ജലത്തിൻ്റെ അളവെടുത്താൽ ഏറ്റവും വലിയ നദിയായ ബ്രഹ്മപുത്രയും ഉത്ഭവിക്കുന്നതും ഈ ടിബറ്റൻ പീഠഭൂമിയിൽ നിന്നാണ്. ഇന്ത്യ മാത്രമല്ല, വലിയൊരളവിൽ ചൈനയിലേക്കും പല തെക്കനേഷ്യൻ രാജ്യങ്ങളിലേക്കും വെള്ളമെത്തുന്നതും ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളിൽ നിന്നാണ്. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ടിബറ്റൻ ഭൂമിക്ക് മുകളിലൂടെ വിമാനങ്ങൾ പറക്കാത്തത് എന്തുകൊണ്ടാണ് എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരമായി പല കാരണങ്ങളുമുണ്ട്. എല്ലാ കാരണങ്ങളും ഒന്നിച്ചു ചേർത്ത് പറഞ്ഞാൽ ടിബറ്റൻ പീഠഭൂമി ഭൂമിശാസ്ത്രപരമായ ഒരു ബ്ലാക്ക് ഹോൾ ആണെന്നതാണല്ലോ സത്യം. എന്നാണ് ഇങ്ങനെ വിളിക്കാനുള്ള കാരണമെന്നും നോക്കുന്നിട്ടുണ്ട്. ടിബറ്റൻ പീഠഭൂമി ഉയർന്ന സ്ഥലം മാത്രമല്ല, ഒരു ആൾട്ടിറ്റ്യൂഡ് അനോമലി കൂടിയാണത്. ആകാശത്ത് മൈലുകൾ ഇതിൻ്റെ പ്രഭാവം വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അതിനാൽ തന്നെ വളരെ പെട്ടെന്നാണ് ഇവിടെ കാലാവസ്ഥ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. എയർക്രാഫ്റ്റുകളുടെ എൻജിനുകൾ വായുവിനെ കംപ്രസ് ചെയ്യുന്ന തരത്തിലുള്ളതാണ് ഈ കാലാവസ്ഥാ മാറ്റങ്ങൾ. എന്നാൽ ഈ കാലാവസ്ഥയിൽ ആ പ്രക്രിയ താളം തെറ്റാനുള്ള സാധ്യതയും ഏറെയാണ്. എവറസ്റ്റിന് മുകളിലൂടെ വായു കിട്ടാതെ മാരത്തോണിന് ശ്രമിക്കുന്നത് പോലെയാവും ഇത്. എയർ ഡെൻസിറ്റിക്ക് പുറമെ ഇവിടെ ഉണ്ടാകുന്ന കാറ്റുകളും ഒരു പ്രധാന കാരണമാണ്. പെട്ടെന്ന് തന്നെ തീവ്രശക്തിയുള്ള കാറ്റുകൾ രൂപപ്പെടുന്നതാണ് ഈ മേഖലയുടെ ഒരു വലിയ പ്രത്യേകത എടുത്തു പറയേണ്ടത്. ഇത് പൈലറ്റുകൾക്ക് വലിയ പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. ഫ്ലൈറ്റിനെ സ്റ്റേബിളാക്കി നിലനിർത്താൻ പലപ്പോഴും പണിപ്പെടേണ്ടതായും വരും. ടിബറ്റൻ പീഠഭൂമി നല്ല പരുക്കൻ പ്രദേശമാണ്. ഒരു അടിയന്തര ഘട്ടത്തിൽ ഇവിടെ ലാൻഡിങ്ങിൽ ശ്രമിച്ചാൽ അതും നടക്കണമെന്നില്ല. പരന്ന ഭൂമികൾ ഇവിടെ കുറവാണെന്നുള്ളതാണ് പ്രത്യേക കാരണം. ഈ പ്രദേശത്ത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തകരാറിലാവുകയും അതിനാൽ തന്നെ എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റമൊന്നും ഇവിടെ വർക്കാവുകയില്ലെന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ടിബറ്റൻ പീഠഭൂമി ഒരു നിഗൂഢ സ്ഥലമെന്നുള്ളതാണ് ശാസ്ത്രജ്ഞരും അഭിപ്രായപ്പെടുന്നത്. അതിനാൽ തന്നെ ഇന്നും ശാസ്ത്രലോകത്തിന് അജ്ഞാതമായ പ്രതിഭാസമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയമായും സാംസ്കാരികമായും ഭൂമിശാസ്ത്രപരമായും ഇത്തരത്തിൽ ഒട്ടേറെ പ്രത്യേകതകളുള്ള പ്രദേശമാണ് ടിബറ്റൻ പീഠഭൂമി. വർഷം തോറും നിശ്ചിത അളവിൽ ഉയരം വയ്ക്കുന്നു എന്നതാണ് ടിബറ്റൻ പീഠഭൂമിയുടെ മറ്റൊരു പ്രത്യേകത. വർഷത്തിൽ ഏതാണ്ട് 5 മില്ലിമീറ്റർ എന്ന തോതിലാണ് ഉയരം വർദ്ധിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടുന്ന ഇന്തോ ഓസ്ട്രേലിയൻ ഭൗമപാളി യൂറോപ്യൻ പാളിയിലേക്ക് ഇടിച്ചു കയറുന്നതിൻ്റെ ഭാഗമായാണ് ഹിമാലയവും ടിബറ്റൻ ഭൂമിയും രൂപപ്പെട്ടതും ഇപ്പോൾ ഉയരം വെച്ചുകൊണ്ടിരിക്കുന്നതും. ചൈനീസ് ഭൗമശാസ്ത്രജ്ഞനായ സൂതാവോ ആണ് ടിബറ്റൻ പീഠഭൂമി മുമ്പ് കണക്കാക്കിയിരുന്നതിലും വൈകിയാണ് രൂപം കണ്ടതെന്ന വാദം ഉയർത്തുന്നത്. ടിബറ്റിൽ നിന്ന് ലഭിച്ച 2.5 കോടി വർഷം പഴക്കമുള്ള പനമരങ്ങളുടെ ഫോസിലുകളാണ് ഈ നിഗമനത്തിന് പിന്നിൽ. പീഠഭൂമിയിലെ ലുൻപോല താഴ്വരയിൽ നിന്നാണ് ഇവ ലഭിച്ചത്. കടൽനിരപ്പിൽ നിന്ന് 2 കിലോമീറ്റർ ഉയരത്തിൽ വരെ മാത്രമാണ് പനമരങ്ങൾ വളരുക. ഫോസിലുകൾ കണ്ടെത്തിയ പ്രദേശം ഇപ്പോൾ ഏതാണ്ട് 4.5 കിലോമീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലുൻപോവാലി ഏകദേശം 3 കിലോമീറ്ററെങ്കിലും താഴ്ന്ന് സ്ഥിതി ചെയ്ത കാലഘട്ടത്തിലെ ആയിരിക്കാം ഈ ഫോസിലുകളെന്നും സുതാവോ കണക്ക് കൂട്ടുന്നുണ്ട്. ഇതിലൂടെ 2.5 കോടി വർഷങ്ങൾ മുമ്പ് പീഠഭൂമി ഇത്ര തന്നെ താഴ്ചയിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നു വേണം മനസ്സിലാക്കാൻ. സുതാവോ മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ കണക്കുകൾ നിലവിലെ പീഠഭൂമിയുടെ ഉത്ഭവ സമയമായി ശാസ്ത്രം കണക്കാക്കിയിരുന്നില്ല. സുതാവോയുടെ കണ്ടെത്തൽ മാറ്റി നിർത്തിയാൽ ഇതുവരെ ഭൂരിഭാഗം പഠനങ്ങളും ചൂണ്ടിക്കാട്ടുന്നത് പീഠഭൂമിക്ക് 4 മുതൽ 10 കോടി വർഷം വരെ പഴക്കമുണ്ടെന്നാണ്. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഇന്ന് കാണുന്ന ഉയരത്തിലേക്ക് എത്താൻ പീഠഭൂമിക്ക് വേണ്ടി വന്നിട്ടുണ്ടാകുന്നത് ഏകദേശം 3 കോടി വർഷമാണെന്നാണ് പറയുന്നത്. ഈ കാലയളവ് കൂടി കണക്കിലെടുത്താണ് 4 മുതൽ 10 കോടി വർഷം വരെയുള്ള കാലപ്പഴക്കം ടിബറ്റൻ പീഠഭൂമിക്ക് ഗവേഷകർ കണക്ക് കൂട്ടുന്നത്. പാലിയോൾട്ടിമെട്രി എന്ന ഐസോട്ടോപ്പ് ഉപയോഗിച്ച് നടത്തിയ പഠനത്തിലൂടെയാണ് ഈ കാലപ്പഴക്കം നിർണയിച്ചത്. പ്രദേശത്തെ ഓക്സിജന്റെ അളവും മഴയുടെ അളവും ഉൾപ്പെടെ കണക്കാക്കി പഠനം നടത്തുന്ന രീതിയാണിത്. ഇതുപ്രകാരം പീഠഭൂമി ഉയർന്നു തുടങ്ങിയത് ഏതാണ്ട് 10 കോടി വർഷങ്ങൾക്ക് മുൻപാണെന്ന് പല ഗവേഷകരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പീഠഭൂമി എന്ന് ഉയരാൻ തുടങ്ങി എന്നതിനേക്കാൾ പീഠഭൂമി ഇന്ന് കാണുന്ന ഉയരത്തോട് സമാനമായ അവസ്ഥയിലെത്തി എന്നതിനെക്കുറിച്ചാണ് ഗവേഷകർക്കിടയിൽ അഭിപ്രായ ഐക്യം കൂടുതലുള്ളത്. 4 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് കാണുന്നതിന് സമാനമായ ഉയരത്തിലേക്ക് പീഠഭൂമി എത്തിയെന്നും ഇതിനുശേഷം വേഗത്തിൽ വലിയ അളവിൽ കുറവ് വന്നെന്നും മിക്ക ഗവേഷകരും വിശ്വസിക്കുന്നുണ്ട്.